കഴിഞ്ഞ കുറേ ദിവസമായി മോൺസൺ മാവുങ്കൽ സുധാകരൻ ഇതുമായി ബന്ധപ്പെട്ട വിവാദം കൊഴുക്കുന്നുണ്ട്. ശക്തമായ കേസുമായി മുന്നോട്ട് പോകുന്നു പോലീസ് സംവിധാനം. ഡാൻ, കോടതിയിൽ നിന്ന് സുധാകരൻ ആശ്വാസകരമായ വിധി വന്നിട്ടുണ്ട്. അപ്പോഴും ഇന്നലെ വീഡിയോ ദൃശ്യങ്ങൾ അടക്കമുള്ള തെളിവുകൾ പുറത്തു വന്നിരുന്നു. നേരത്തെയുള്ള ദൃശ്യങ്ങളാണ്, 2021 ദൃശ്യങ്ങളാണെങ്കിൽ പോലും. എങ്ങനെയാണ് കോൺഗ്രസിന്റെ പ്രതിരോധം? സുധാകരൻ ക്യാമ്പ് ഈ കേസിനെ ഗൗരവമായി തന്നെ കാണുന്ന പശ്ചാത്തലമുണ്ടോ? രഞ്ജിത്ത്, മോൺസൺ മാവുങ്കലിന്റെ ഡ്രൈവർ അടക്കം സുധാകരനെതിരായി മൊഴി നൽകിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ അതിനെ കൃത്യമായ ഒരു ആയുധമാക്കി മാറ്റിക്കൊണ്ട് സുധാകരനെതിരായ നിയമ നടപടികൾ അത് കൃത്യമായി ശക്തമാക്കുന്നതിനുള്ള നീക്കമാണ് ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തു നിന്നടക്കം പോലീസ് സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കൃത്യമായി മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് നിയമപരമായ പരിരക്ഷ നേടുന്നതിന് വേണ്ടി പ്രതിരോധം തീർത്തുകൊണ്ട് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി KPCC അധ്യക്ഷൻ സമീപിക്കുന്ന സാഹചര്യമുണ്ടായത്. എന്തായാലും അതിൽ താൽക്കാലികമായ ഒരു ആശ്വാസമുണ്ടായിരിക്കുന്നു. അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം ലഭിച്ചിട്ടുണ്ട് ഹൈക്കോടതിയിൽ നിന്ന്, അദ്ദേഹത്തിന് അറസ്റ്റ് തടഞ്ഞുകൊണ്ട്. പക്ഷേ അവിടെ കൊണ്ട് കാര്യങ്ങൾ അവസാനിക്കുന്നില്ല. അത് കൃത്യമായി കോൺഗ്രസ് ക്യാമ്പ് കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സംസ്ഥാന രാഷ്ട്രീയം നിരവധി കാര്യങ്ങളുടെ പേരിൽ സമ്മർദ്ദത്തിൽ നിൽക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ സർക്കാർ അടക്കം വിവിധ ആരോപണങ്ങളുടെ പേരിൽ പ്രതിരോധത്തിലായിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു ആയുധം, അത് വീണു കിട്ടിയ ആയുധം, അത് പരമാവധി പ്രതിപക്ഷത്തെ പ്രതിരോധത്തിലാക്കുന്നതിനുള്ള നീക്കമായി തന്നെ സർക്കാർ ഉപയോഗിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അത് മനസ്സിലാക്കി തന്നെയാണ് കോൺഗ്രസിൻ്റെ അടക്കം നീക്കങ്ങൾ, നേതൃത്വത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരേ സമയം രാഷ്ട്രീയമായും അതേസമയം നിയമപരമായും നേരിടുക എന്നൊരു തന്ത്രപരമായ നീക്കത്തിലേക്ക് കോൺഗ്രസ് കടന്നിരിക്കുന്നത്. പാർട്ടി പൂർണ്ണമായ പിന്തുണ കെ സുധാകരനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇത് കൃത്യമായ രാഷ്ട്രീയ പകപോക്കലാണ്. കെ സുധാകരനെ രാഷ്ട്രീയമായി ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾക്ക് സർക്കാർ കൂട്ടുനിൽക്കുകയാണ് എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളുമായാണ് കോൺഗ്രസ് നേതൃത്വം രംഗത്തെത്തുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന വ്യാപകമായി ഈ സർക്കാരിൻ്റെ പകപോക്കൽ രാഷ്ട്രീയം തുറന്നു കാണിക്കുക എന്നൊരു ആശയത്തിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി KPCC അധ്യക്ഷന് അനുകൂലമായ പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കാനുള്ള നീക്കമാണ് KPCC തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട നിയമകാര്യങ്ങൾ, അത് മാത്യു കുഴൽനാടൻ MLA, അദ്ദേഹം ഹൈക്കോടതിയിലെ അഭിഭാഷകനാണ്, അദ്ദേഹമാണ് അതുമായി ബന്ധപ്പെട്ട നിയമപരമായ കാര്യങ്ങളൊക്കെ ഏകോപിപ്പിക്കുന്നത്. എന്തായാലും ഈ സർക്കാരിൻ്റെ ഈ നീക്കങ്ങളെ, പ്രത്യേകിച്ച് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ സമ്മർദ്ദങ്ങളെ, അതിനെയെല്ലാം കൃത്യമായി നിയമപരമായി തന്നെയും രാഷ്ട്രീയമായും നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ്, തന്ത്രങ്ങളാണ് കോൺഗ്രസ് ക്യാമ്പുകളിൽ കൃത്യമായി അവർ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. രഞ്ജിത്ത്, ഡാൻ, നേരത്തെ ഈ സുധാകരനെതിരെ കേസ് വന്നപ്പോഴും സതീഷിനെതിരെ കേസ് വന്നപ്പോഴും ഒക്കെയാണ് പ്രധാന പ്രശ്നം. കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കളടക്കം ഈ വിഷയങ്ങളൊന്നും പ്രതികരിക്കുന്നില്ല, ശക്തമായ പ്രതിരോധവുമായി വരുന്നില്ല എന്നൊരു ആക്ഷേപമായിരുന്നു. അത് ഏതാണ്ട് പരിഹരിക്കാനായിട്ടുണ്ടോ? പരസ്യ പ്രസ്താവന ഇല്ലെങ്കിൽ പോലും സുധാകരനെ പിന്തുണയ്ക്കാൻ, സുധാകരനുമായി ബന്ധപ്പെട്ട് നിൽക്കാൻ, ചേർന്ന് നിൽക്കാൻ നേതാക്കൾ തയ്യാറായിട്ടുണ്ടോ? കോൺഗ്രസിലെ ആ ഒരു പ്രതിസന്ധി തൽക്കാലത്തേക്കെങ്കിലും അവസാനിച്ചെന്ന് കരുതാമോ? രഞ്ജിത്ത്, വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യം. കാരണം ഇതേ ആക്ഷേപം, അല്ലെങ്കിൽ VD സതീഷിനെതിരായ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിലും ഉയർന്നു വന്ന ഒരു കാര്യമാണ്. പാർട്ടിയിലെ മുതിർന്ന നേതാക്കളടക്കം വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറാകാതെ വന്ന സാഹചര്യം. നമുക്കറിയാം, കഴിഞ്ഞ സമീപകാല കോൺഗ്രസ് രാഷ്ട്രീയത്തിലുണ്ടായ പഠനപ്പിണക്കങ്ങളും വാക്പോരുകളും അഭിപ്രായ ഭിന്നതകളുമെല്ലാം, അതിൻ്റെ ഒരു വശത്ത് VD സതീശൻ, കെ സുധാകരൻ പക്ഷം ഒരു വശത്ത് നിൽക്കുമ്പോൾ, മറുവശത്ത് കഴിഞ്ഞ 2 ദശാബ്ദം പാർട്ടിയെ നയിച്ചുകൊണ്ടിരുന്ന മുതിർന്ന നേതാക്കൾ മറുവശത്ത്, ഈ പരസ്പരമുള്ള വാക്പോരിനിടയിലാണ് അത് അഭിപ്രായ ഭിന്നതകളിലേക്കും അണികൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന സാഹചര്യങ്ങളിലേക്കുമൊക്കെ ആ സംസ്ഥാനത്തെ കോൺഗ്രസ് രാഷ്ട്രീയത്തെ എത്തിച്ചതും. അതിനിടയിലാണ് പാർട്ടിയിലെ 2 മുതിർന്ന നേതാക്കൾക്കെതിരെ, ഒരാൾ പ്രതിപക്ഷ നേതാവാണ്, മറ്റൊരാൾ KPCC അധ്യക്ഷനാണ്, ഇരുവർക്കുമെതിരായ സർക്കാരിൻ്റെ നീക്കം. എന്തായാലും VD സതീശനെതിരായ നീക്കങ്ങളിൽ കൃത്യമായ പ്രതികരണങ്ങൾ ആദ്യഘട്ടത്തിൽ ആരും നടത്തിയില്ല എങ്കിലും KPCC അധ്യക്ഷനെതിരായ സർക്കാരിൻ്റെ ഈ നീക്കങ്ങളിൽ കൃത്യമായ പരസ്യ പ്രതികരണവുമായി തന്നെ മുതിർന്ന നേതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട്. അതിന് പിന്നാലെ ഈ 2 പേരെയും, അതായത് പ്രതിപക്ഷ നേതാവിനെയും KPCC അധ്യക്ഷനെയും, ഇത്തരത്തിൽ രാഷ്ട്രീയ പകപോക്കൽ നടത്തുകയാണ് സർക്കാർ എന്ന പരസ്യ വിമർശനവുമായി UDF കൺവീനർ MM ഹസൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും പാർട്ടി പൂർണ്ണ പിന്തുണ കൊടുത്തിരിക്കുകയാണ് ഇരുവർക്കും. അതുകൊണ്ട് തന്നെ ഇത് സർക്കാരിൻ്റെ പകപോക്കൽ രാഷ്ട്രീയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി പോലീസ് സംവിധാനങ്ങളെ ആയുധമാക്കുകയാണ് എന്ന
വിമർശനമാണ് കൃത്യമായി ആ യു ഡി എഫും കോൺഗ്രസും ഈ വിഷയത്തിൽ ഉന്നയിക്കുന്നത്. അതിന് കൂടുതൽ പ്രചാരണം നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സംസ്ഥാന വ്യാപകമായി ഈ ആശയം, അതായത് സർക്കാർ പകപോക്കൽ രാഷ്ട്രീയം നടത്തുകയാണ് എന്ന ആശയം പ്രചരിപ്പിക്കാനുള്ള നീക്കത്തിലേക്ക് യു ഡി എഫ് ക്യാമ്പുകൾ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. എന്തായാലും കേസുമായി ബന്ധപ്പെട്ട് കെ സുധാകരന് താൽക്കാലിക ആശ്വാസമാണെങ്കിൽ പോലും കരുതലോടെയാണ് സുധാകര പക്ഷത്തിന്റെ നീക്കം. നിയമപരമായും രാഷ്ട്രീയമായും നേരിടാൻ തന്നെയാണ് കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുന്നത്.